നമസ്കാരം. രാജ്യം ഭരിക്കുന്ന മോദിയും അമിത്ഷായും ഗ്രാമങ്ങളിലേക്ക് സന്ദർശനത്തിനെത്തുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഭയമാണ്. പട്ടിണിയാണെങ്കിലും കയറിക്കിടക്കാൻ വീടുകളില്ല എങ്കിലും ചേരിയിൽ മനസ്സമാധാനത്തോടെ അന്തിയുറങ്ങിയിരുന്ന പാവങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും എന്ന ഭയം. കാരണം പ്രധാനമന്ത്രി എത്തുമ്പോൾ അന്തിയുറങ്ങുന്ന ചേരിയും തങ്ങൾക്ക് നഷ്ടമാകുന്നു എന്ന ഭയമാണ് ഈ പാവങ്ങളെ അലട്ടുന്നത്. ഇത് രണ്ടാം തവണയാണ് ഞങ്ങളുടെ കുടിലുകൾ ബുൾഡോസർ ഉപയോഗിച്ച തകർത്തെറിയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് താമസിക്കാൻ പകരം സ്ഥലം നൽകിയിട്ടുമില്ല. വാരണാസിയുടെ ചേരി നിവാസികളുടെ നെഞ്ചുപൊട്ടുന്ന വാക്കുകളാണ് ഇത്. പെരുവഴിയിലായത് 250 പേരാണ്. RSS സൈദ്ധാന്തികൻ ദീൻദയാൽ ഉപാധ്യായയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനെത്തിയ ഫെബ്രുവരിയിലാണ് ആദ്യം ഒഴിപ്പിച്ചത്. ഹെലികോപ്റ്റർ ഇറക്കുവാനുള്ള സൗകര്യത്തിനാണ് ഇവരെ ഒഴിപ്പിക്കുന്നത്. ഈ ചേരിയിൽ താമസിക്കുന്ന ഭൂരിപക്ഷം പേരും ദളിതരാണ്. മുഴുവൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വിറ്റാണ് ഇവർ ഉപജീവനം നടത്തുന്നത് തന്നെ. വോട്ടർ ഐ ഡി കാർഡും ആധാറും ഒക്കെയുണ്ട്. എന്നിട്ടും ഓരോ VIP വരുമ്പോഴും പോലീസ് യാതൊരു അറിയിപ്പും നൽകാതെ തങ്ങളുടെ വാസസ്ഥലം തകർക്കുകയാണ്. കുടിലുകൾ തകർക്കപ്പെട്ടതോടെ തുറസായ സ്ഥലത്താണ് ഇവർ കഴിയുന്നത്. കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാനാകാതെ കഷ്ടപ്പെടുന്നു. ചിലർ സമീപ ഗ്രാമങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലുമൊക്കെ അഭയം കണ്ടെത്തുന്നു. പോകാൻ ഒരിടവുമില്ലാത്തവർ അവിടെ തന്നെ കഴിയുന്നു. പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കളൊന്നും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവർക്ക് പറയാനുള്ളത്. വോട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അവർ വരുന്നത്. പോലീസാകട്ടെ ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിക്ക് സഞ്ചാരമാർഗം ഒരുക്കാനാണ് ചേരി നിവാസികളെ ഒഴിപ്പിക്കുന്നത് എങ്കിൽ പുനരധിവാസം ഒരുക്കാനും അധികൃതർ തയ്യാറാകണം എന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. ജില്ലാ ഭരണകൂടത്തിന് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ കത്തെഴുതിയിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. നിർബന്ധിത കുടി ഒഴിപ്പിക്കൽ സംബന്ധിച്ച് സുപ്രീംകോടതി ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരി കാലത്ത് അതൊന്നും തന്നെ സുജാബാദിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് സാമൂഹിക പ്രവർത്തക ആതിരാമുരളി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നഗരം വൃത്തിയാക്കാൻ 5000 പേരെ നിയോഗിച്ചു. എന്നാൽ വാസസ്ഥലം തകർക്കപ്പെട്ട ചേരിനിവാസികളുടെ കാര്യം ആരും പരിഗണിക്കുന്നതേയില്ല എന്നാണ് സാമൂഹിക പ്രവർത്തകർ വിമർശിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി അഹമ്മദാബാദിലെ ചേരികൾ മതിൽ കെട്ടിമറിച്ചതും വലിയ വാർത്തയായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇന്ദിരാ ബ്രിഡ്ജിലേക്കുള്ള വഴിയരികിലെ ചേരികളാണ് മറിച്ചത്. 500 കുടിലുകളെയാണ് മതിൽ കെട്ടിമറിച്ചത്. ഏതാണ്ട് 2500 ആളുകൾ ഈ വീടുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ചേരി പ്രദേശം ഏതാണ്ട് 6-7 ഉയരത്തിലുള്ള മതിലാണ് നിർമ്മിച്ചത്. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നതും. മതിലിനൊപ്പം വഴിയരികിൽ ഈന്തപ്പനകളും വെച്ച് പിടിപ്പിച്ചുകൊണ്ടായിരുന്നു നടപടി. ചേരിയിലെ ഈ പാവങ്ങൾ മതിൽ കെട്ടി മറയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാതെ ഇവരെ സംരക്ഷിക്കേണ്ടതല്ലേ ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ചുമതല? എന്നാൽ വർഗീയതയുടെ പേരിൽ ഈ പാവങ്ങളെ കൊന്നൊടുക്കുകയാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്യുന്നത്.